நம்மளோட வீட்டு மட்டை துண்டாக இருந்தால் பிளாவும் அதிலே சக்கையுமான ஈ பிளாவு நிறைய எல்லா வருஷமும் ചക്ക ഉണ്ടാകും. ഇതിൻ്റെ ചക്ക പഴുക്കുമ്പോൾ ഞങ്ങൾ പറിച്ച് പഴമായിട്ട് തിന്നും. പച്ചയോടെ പറിച്ച് വറുക്കും. ചക്കപ്പുഴുക്കുണ്ടാക്കും. ചക്കപ്പഴം വരട്ടി ജാമും ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ഞാൻ ചക്കപ്പഴം കൊണ്ട് അട ഉണ്ടാക്കിയ വീടും ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നന്നായി പഴുത്ത ചക്കച്ചുള ചവണിയും കുരുവും കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി മിക്സിയിലടിച്ച് കുഴിമ്പ് പരിവമാക്കി അതിനുശേഷം ഇതിലേക്ക് ഉരുക്കിയ ശർക്കര പാനി ആക്കിയത് ഒഴിച്ചു. പിന്നെ റവ ആവശ്യത്തിന് ചേർത്ത് അല്പം ഉപ്പും ഒരു കപ്പ് തേങ്ങാ ചിരവിതും കശുവണ്ടിയും തേങ്ങാക്കൊത്ത് വറുത്തതും ചേർത്തു. കശുവണ്ടിയും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തെടുത്തു. ഇതിൻ്റെ കൂടെ രുചിക്കും മണത്തിനും വേണ്ടി കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ച് ചേർത്തു. ഇങ്ങനെ ഉണ്ടാക്കിയ ചക്കയിടക്കൂട്ട് എല്ലാം നന്നായി കൂട്ടിക്കുഴച്ച് എടുത്തു. ഞാൻ ചക്കയുടെ ഉണ്ടാക്കാൻ ഇടന ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇലയ്ക്ക് ഒരു സുഗന്ധവും രുചിയുമുണ്ട്. ഇതിൽ അടയുടെ മാവ് ഉരുളകളായി വച്ച് കുമ്പിൾ രൂപത്തിൽ മടക്കി വയ്ക്കുക. ഇങ്ങനെ കുമ്പിളിൽ വച്ച അട ആവിയിൽ പുഴുങ്ങി വേവിച്ചെടുക്കുക. ചക്കപ്പഴം അധികമുണ്ടെങ്കിൽ ചക്കയുടെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ ചക്കയും ചക്കപ്പഴവും തന്നിരുന്ന വരിക്ക പ്ലാവ് ഇന്നിപ്പോൾ ഇല്ല. ഈ പ്ലാവിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ ചക്കയുടെ ഷെയർ ചെയ്യുന്നു. ഈ പ്ലാവിൻ്റെ ഓർമ്മയ്ക്കും ചക്കയുണ്ടായി ചക്കയ്ക്കും നന്ദി പറയുന്നു.